ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീട്ടിലേക്ക് എല്ലാം സുമാർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാനൊന്ന് കിടക്കാൻ ശ്രമിക്കാണ്. ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ടോപ്പ് ടെൻ ഫോൺസ് ഫോർ ഡിസൈനർ, അല്ലെങ്കിൽ ടോപ്പ് ടെൻ ഫോൺസ് ഫോർ എന്താണ് നമ്മുടെ തമ്മിൽസ് കാര്യങ്ങൾ കൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പറഞ്ഞാൽ ടോപ്പ് ഫൈവ് ആണ്. ഓക്കെ, സോ അതിൻ്റെ ഫൈവ് പെൻഡിംഗ് ആണ്. സോ അതെന്തായാലും നമ്മൾ അടുത്ത് തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്. സോ ഞാൻ അതിന് നല്ല ഫോൺസിന് കാര്യങ്ങൾക്ക് വേണ്ടി സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതുകൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ഒന്ന് വലിച്ച് നീട്ടുന്നത്. ഓക്കെ, സോ ഡിസ്ചാർജ് അറിഞ്ഞാൽ ആൻഡ് അതിനകത്ത് താഴെ നമ്മൾ ഒരു കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ടോപ്പ് ടെൻ ജി എഫ് എക്സ് സീരീസ് വീഡിയോസ് കാര്യങ്ങൾ വേണം എന്നുള്ളത്. സോ ഒരുപാട് പേര് പറഞ്ഞു ആ ഒരു വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഏകദേശം ഒരു 100+ കമൻസിന് ആ ഒരു ഇതിന് വേണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഒന്ന് നോക്കാനായിട്ട് പോകുന്നത് എന്ന് പറയുന്നത് ടോപ്പ് ടെൻ ബാക്ക്ഗ്രൗണ്ട്സ് ആണ്. സോ ഇതിനകത്ത് കിഡിലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. സോ ഒരുപാട് പേര് എന്നോട് ചോദിച്ച ബാക്ക്ഗ്രൗണ്ട്സ് ഈ ഒരു വീഡിയോക്കത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇത് ടോപ്പ് ഫൈവ്, അതായത് ടോപ്പ് ടെൻ ആണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ഇതിനകത്ത് 5 ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, ആൻഡ് അടുത്തതിനകത്തായിരിക്കും ബാക്കി 5 കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, സോ ഇതിലെല്ലാം കിടലമായിട്ടുള്ളതാണ്. സോ ഇതിനകത്തെല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട്സ് കാര്യങ്ങളല്ല. ഓക്കെ, സോ വിചാരിച്ച് അറിഞ്ഞ് വെച്ചേക്കാം, ആൻഡ് 2-3 മാത്രമാണ് ഞാൻ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേറെ ജി എഫ് എക്സ് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നിട്ടുള്ളതാണ്. സോ അതൊക്കെ ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്. സോ ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് കാര്യങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് അടുത്തായിട്ട് നിങ്ങൾക്ക് എന്താണ് ടോപ്പ് ടെൻ സീരീസ് വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ആൻഡ് നമ്മൾ അതനുസരിച്ച് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഇതിൻ്റെ ബാക്കി വരുന്ന 5 ബാക്ക്ഗ്രൗണ്ട്സ് കാര്യങ്ങളുടെ വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ടാവും. സോ അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കുക. ആൻഡ് ഈ ഒരു ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത മച്ചന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലുകാരൻ സബ്സ്ക്രൈബ് ചെയ്യാത്തടത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിൽ പോകാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ. സോ ഇതൊരുപാട് പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മളിത് വീഡിയോ ഇട്ടപ്പം തന്നെ, അതായത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ തമ്മിൽ യൂസ് ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് തമ്മിൽ എന്ന് പറഞ്ഞു. സോ ഇത് നിങ്ങൾക്ക് ഒരുപാട് പേർക്കൊക്കെ കണ്ട് പരിചയമുണ്ടാവും, കാരണം നമ്മുടെ അവഞ്ചറൊക്കെ യൂസ് ചെയ്യുന്ന തമ്മിൽ ഇത് തന്നെയാണ്. അതായത് തമ്മിലല്ല, തമ്മിൽ ബാക്ക്ഗ്രൗണ്ട് ഇത് തന്നെയാണ്. ഓക്കെ, സോ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിരിക്കും. സോ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ഇതിനകത്ത് ആഡ് ചെയ്തത്. സോ നമുക്ക് അടുത്ത തമ്മിൽ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ. സോ ഇത് ഓൾമോസ്റ്റ് ഒരു പ്ലെയിൻ ആണ്, പക്ഷേ ഇതിനകത്ത് ചെറിയ രീതിക്ക് ഗ്രെയിൻസ് പോലത്തെ ഒരു എഫക്ട്സ് കാര്യങ്ങളുണ്ട്. സോ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു എന്താണ് നമ്മുടെ പബ്ജിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയിൽ നിന്ന് ഞാനത് ക്രോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇത് ഞാൻ പബ്ജി ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയിൽ നിന്ന് ക്രോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. സോ അതാണ് നമ്മുടെ സെക്കൻഡ് ഇതെന്ന് പറഞ്ഞാൽ. സോ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് തീം, അല്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ ഗ്രീനൊക്കെ തീമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ കണ്ടൻസിൻ്റെ ടെക്സ്റ്റ് കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണത് അത്ര പക്കയായിട്ട് വരുള്ളൂ. ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൂന്നാമത്തെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ്. ഓക്കെ, സോ നമ്മുടെ കയ്യിൽ കുറച്ച് ബ്രഷ് പാക്ക്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് പാക്ക്, ചെറിയ ബാക്ക്ഗ്രൗണ്ട് പാക്സ് കാര്യങ്ങളുണ്ടായിരുന്നു. സോ അതൊക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ മേലെ ബ്ലെൻഡിങ് വെച്ചിട്ട് വേറെ ലെയേഴ്സ് കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ അത്യാവശ്യം കിഡിലായിട്ടുള്ള സംഭവം തന്നെയാണ്. സോ എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സംഭവം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ, അല്ലെങ്കിൽ മൂന്നാമത്തെ അല്ല നാലാമത്തെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഇതും ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെയാണ്. ഓക്കെ, സോ ഞാൻ നമ്മുടെ ഇതിനകത്ത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് PSCs വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇതെന്ന് പറഞ്ഞാൽ. സോ അത്യാവശ്യം കിഡിലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ്. അതിൻ്റെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾ ആ ഒരു സ്റ്റോക്ക് കാര്യങ്ങൾ ബ്ലെൻഡിങ്ങിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓവർലേ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം പക്കയായിട്ട് വരും. നിങ്ങൾ ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട്, സോ അതും ഞാൻ ക്രിയേറ്റിട്ടുള്ളതാണ്. സോ അത് നിങ്ങൾക്കും യൂസ്ഫുൾ ആകുമെന്ന് വെച്ചിരിക്കും. സോ അത്യാവശ്യം കിടക്കാച്ചായിട്ടുള്ള സംഭവം തന്നെയാണ്. ഓക്കെ, സോ ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് PSCs വെച്ച് ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ നിങ്ങളുടെ കയ്യിൽ പാക്ക് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതൊക്കെ നിങ്ങളുടെ ഐഡിയയിൽ പോയി പോലെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരുപാട് പേര് ചോദിച്ചു പാക്കായിട്ട് തരുക എന്നുള്ളത്, ബാക്ക്ഗ്രൗണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ തരുക എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കാര്യം ചെയ്യുന്നത്. സോ നമുക്കിനി ലാസ്റ്റത്തെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ കാണാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പാക്കിനകത്തെ ലാസ്റ്റ് തമിഴിൽ എന്ന് പറഞ്ഞാൽ തമിഴ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ. സോ ഇത് ഉണ്ടാക്കിയത് ഞാനല്ല. ഓക്കെ, സോ ഈ ഒരു തമിഴ് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഞാനല്ല. സോ ഇത് വേറൊരു പയ്യനാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ പുള്ളിക്കാരൻ്റെ നെയിം കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നില്ല. ആൻഡ് ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5-6 എന്തായാലും ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതാര തന്നെന്നുള്ള കാര്യം ഓർമ്മയില്ല. ഓക്കെ, സോ എന്തായാലും ഞാൻ ഉണ്ടാക്കിയ തമിഴ് ബാക്ക്ഗ്രൗണ്ട് അല്ല ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. സോ ഇൻസ്റ്റാ വഴി ഒരു GFX എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. സോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും യൂസ് ചെയ്യാവുന്നതാണ്. സോ എൻ്റെ ലിങ്ക് എന്താണ്
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ ഇതിനകത്ത് രണ്ടെണ്ണം ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല, ഒന്നിതും പിന്നെ നമ്മൾ കൊടുത്ത ഫസ്റ്റത്തെ ആ ഒരു അവഞ്ചർ ഗെയിമിൻ്റെ തമ്മിലുള്ള കാര്യങ്ങളും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതല്ല, ബാക്കിയുള്ള മൂന്നെണ്ണവും ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, അതല്ല എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കാര്യങ്ങൾ നമ്മളിപ്പം അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്തായിട്ട് നിങ്ങൾക്ക് എന്താണ് ടോപ്പ് 10 സീരീസ് വേണ്ടതെന്നുള്ള വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക, ആൻഡ് അതിനനുസരിച്ച് നമുക്ക് നല്ല വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഒട്ടും തന്നെ സമയങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാര്യങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. സോ നമ്മുടെ ഈ ഒരു ചാനൽ കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത മച്ചമാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാത്തടത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക, ആൻഡ് ഫ്രീ ഫയർ മേട്ടിൽ കാണുന്നവർ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.